നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കളിച്ച് കളിച്ച് കാനഡ അവസാനം ഇന്ത്യൻ മന്ത്രിയെ വരെ തൊടുകയാണ്. അതും കരുത്തനായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ. ഖലിസ്ഥാൻ വിഘടനവാദികളെ കാനഡയുടെ മണ്ണിൽ വധിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണെന്ന് കനേഡിയൻ സർക്കാർ പറയുന്നു. US ദിനപത്രമായ വാഷിംഗ്ടൺ പോസ്റ്റിലാണ് ഈ വിവരം ആദ്യം പുറത്തുവന്നത്. പത്രത്തിന് വിവരം നൽകിയത് താനാണെന്ന് കനേഡിയൻ വിദേശകാര്യമന്ത്രി ഡേവിഡ് മോറിസൺ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ സമിതിയെ ചൊവ്വാഴ്ച അറിയിച്ചു. പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നതാലി ഡ്രൂയിനും വിവരം പരസ്യപ്പെടുത്തിയെന്ന് സമ്മതിച്ചു. പോസ്റ്റിലെ ജേർണലിസ്റ്റ് വിളിച്ച് ഷായാണോ ഗൂഢാലോചന സൂത്രധാരൻ എന്ന് ചോദിച്ചപ്പോൾ താൻ സ്ഥിരീകരിച്ചുവെന്നാണ് മോറിസൺ ദേശീയ സുരക്ഷാ സമിതിയോട് പറഞ്ഞത്. എന്നാൽ ഷായുടെ പങ്കിനെക്കുറിച്ച് കാനഡ എങ്ങനെ അറിഞ്ഞുവെന്ന് അദ്ദേഹം പത്രത്തോട് വിശദമാക്കിയില്ല, തെളിവ് നൽകിയില്ല. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമോ കാനഡയിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയമോ ഈ വെളിപ്പെടുത്തലിനോട് പ്രതികരിച്ചിട്ടില്ല. അതിനിടെ കനേഡിയൻ പൗരരുടെയും കാനഡയിലെ ഇന്ത്യൻ പൗരരുടെയും വിവരം നയതന്ത്ര മാർഗങ്ങളിലൂടെയും അല്ലാതെയും കേന്ദ്ര സർക്കാർ ശേഖരിച്ചെന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നതാലി ഡ്രൂയിൻ പറഞ്ഞു. ഈ വിവരം ഡൽഹിക്ക് കൈമാറി. ഡൽഹിയിലുള്ളവർ അധോലോക തലവൻ ലോറൻസ് ബിഷ്ണോയിയുമായി ബന്ധപ്പെട്ട ക്രിമിനൽ ശൃംഖലയുടെ സഹായത്തോടെ പ്രവർത്തിച്ചു. ബിഷ്ണോയി ഇന്ത്യയിലെ ജയിലിലാണെങ്കിലും കാനഡയിൽ അയാൾക്ക് വലിയ ക്രിമിനൽ ശൃംഖലയുണ്ടെന്ന് ഡ്രൂയിൻ ചൊവ്വാഴ്ച പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ സമിതിക്ക് മൊഴി നൽകി. കനേഡിയൻ പൗരനായ ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജർ 2023 ജൂണിൽ സറേയിൽ കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഇന്ത്യയാണെന്ന് ആ വർഷം സെപ്റ്റംബറിൽ ട്രൂഡോ ആരോപിച്ചതോടെയാണ് ഈ വിഷയം നയതന്ത്ര പ്രശ്നമായത്. നിജറുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തോട് ഇന്ത്യ സഹകരിക്കണമെന്ന് കാനഡ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് ഈ മാസം റോയൽ കനേഡിയൻ മൌണ്ട് പോലീസ് ആരോപിച്ചു. ഇതോടെ സ്ഥാനപതി ഉൾപ്പെടെ 6 നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇന്ത്യ തിരിച്ചു വിളിച്ചു. കാനഡയുടെ ആക്ടിംഗ് സ്ഥാനപതി ഉൾപ്പെടെയുള്ളവരെ ഇന്ത്യയിൽ നിന്ന് തിരിച്ചയക്കുകയും ചെയ്തു. നയതന്ത്ര ഉദ്യോഗസ്ഥർക്കെതിരെ കനേഡിയൻ പോലീസ് ആരോപണം ഉന്നയിക്കും മുൻപ് സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഉറപ്പാക്കാൻ ഇന്ത്യ സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് ഡ്രൂയിൻ പറഞ്ഞു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി 2 ദിവസം മുൻപ് സിംഗപ്പൂരിൽ കൂടിക്കാഴ്ച നടത്തി. ഉത്തരവാദിത്തം ഏൽക്കുന്ന കാര്യത്തിൽ ഇന്ത്യ സർക്കാർ കാനഡയോട് സഹകരിക്കില്ലെന്ന് വ്യക്തമായതോടെയാണ് വിവരങ്ങൾ മാധ്യമത്തിലൂടെ പുറത്തു പറയാൻ തീരുമാനിച്ചതെന്നും ഡ്രൂയിൻ പറഞ്ഞു. അമേരിക്കൻ മാധ്യമമായ ദ ഗ്ലോബ് ആൻഡ് മെയിലാണ് അമിത്ഷായുടെ പങ്കിനെക്കുറിച്ചുള്ള വിവരം പുറത്തുവന്നതിന് പിന്നിൽ ഡ്രൂയിനും പങ്കുണ്ടെന്ന് വെളിപ്പെടുത്തിയത്. അതേസമയം വിവരം അമേരിക്കൻ മാധ്യമത്തിലൂടെ പുറത്തുവിട്ടത് കാനഡയിൽ രാഷ്ട്രീയ വിമർശനത്തിനിടയാക്കി. കനേഡിയൻ പൊതുജനം വാഷിംഗ്ടൺ പോസ്റ്റ് വായിക്കുന്നവരല്ലെന്നും അതിലൂടെ ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടത് ശരിയായില്ലെന്നും കൺസർവേറ്റീവ് പാർട്ടി MP റാക്കുൽ ഡാങ്കോ പറഞ്ഞു. അതേസമയം അന്വേഷണത്തെ ബാധിക്കുന്ന വിഷയമായതിനാൽ താൻ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നാണ് RCMP കമ്മീഷണർ മൈക്ക് ഡുഹീം പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.